കണ്ണൂർ പാലൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് കുറ്റക്കാരൻ. തലശ്ശേരി ജില്ലാ അഡീഷണൽ കോടതി ജഡ്ജി മൃദുലയാണ് കേസിൽ വിധി പറഞ്ഞത്. 2022 ഒക്ടോബർ 22 വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാൽ ശ്യാംജിത്ത് കഴുത്തറുത്ത് കൊന്നുവെന്നായിരുന്നു കേസ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് സൈഫുള്ള തലശ്ശേരിയിലെ കോടതിയിൽ നിന്നും ചേരുകയാണ്. സൈഫു, ദൃക്സാക്ഷികളില്ലാത്ത കേസായിരുന്നു. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും മാത്രമാണ് അന്വേഷണ സംഘത്തിന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചത്. എന്തായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ. ധന്യ, വെള്ളിയായിലെ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി ശ്യാംജിത്ത് ആണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പ്രതിയുടെ ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ പ്രതിയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള വാദമാണ് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 2022 ഒക്ടോബർ 22 വെള്ളിയായിലെ വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കഴുത്തറുത്ത് ശ്യാംജിത്ത് കൊലപ്പെടുത്തിയത്. ഇരുവരും പ്രണയത്തിലായിരുന്നു. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രണയബന്ധം വിഷ്ണുപ്രിയ അവസാനിപ്പിച്ചു. അതിനോടുള്ള പകയാണ് ശ്യാംജിത്തിനെ ഈ കൊലയിലേക്ക് നയിച്ചത്. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് വിഷ്ണുപ്രിയയുടെ വീടിനടുത്തായി ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണുപ്രിയയുടെ വീട്ടുകാരും സമീപത്തുള്ള ആളുകളുമൊക്കെ ആ മരണ വീട്ടിൽ പോയ സമയം നോക്കി വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കേസിൽ ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലെങ്കിലും ഈ കൊലപാതകം നടത്താൻ വേണ്ടി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തിയ സമയത്ത് വിഷ്ണുപ്രിയ ഒരു സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. ആ വീഡിയോ കോളിലുള്ള വ്യക്തിയും ശ്യാംജിത്തിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു കൊലപാതകം അഞ്ചാം പാതിര എന്ന് പറയുന്ന ഒരു മലയാള സിനിമ, ആ സിനിമയിലുള്ള ചില ഭാഗങ്ങൾ കണ്ട് പഠിച്ച് ഒരു സൈക്കോ കില്ലറുടെ മൂവിയാണ്. അത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ശ്യാംജിത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. കൃത്യമായി തെളിവെങ്ങനെ നശിപ്പിക്കുക എന്നതടക്കം ഈ സിനിമയിലൂടെയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് കൊലക്കെത്തിയത്. ഈ കൊലപാതകത്തിനായി ശ്യാംജിത്ത് ഉപയോഗിച്ചത് സ്വയം നിർമ്മിച്ച ആയുധമാണ്. ഓൺലൈനിലും അതുപോലെ യൂട്യൂബിലുമൊക്കെ കണ്ടുപഠിച്ച് എങ്ങനെ ഒരു ആയുധം നിർമ്മിക്കാമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വരുത്തിച്ചാണ് ഈ ആയുധം ഉണ്ടാക്കിയത്. അത് വെച്ചാണ് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കേസിൽ മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന് ശ്യാംജിത്തിനെ പിടികൂടാനായിട്ടുണ്ട്. കേസിൽ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശ്യാംജിത്ത് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടി പോലീസിന് സാധിച്ചു. അതിൽ ഏറ്റവും വേഗത്തിൽ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് വീഡിയോ കോളിലുള്ള വ്യക്തി ശ്യാംജിത്തിനെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. എന്തായാലും അതിനുശേഷം ശ്യാംജിത്തിനെ പിടികൂടിയ സമയത്ത് തന്നെ ശ്യാംജിത്ത് കേസിൽ കുറ്റക്കാരനാണെന്നുള്ള ഒരു കുറ്റസമ്മതം ആ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രണയപ്പകയാണ് കാരണമെന്നുള്ളതും പോലീസിനോട് ശ്യാംജിത്ത് വ്യക്തമാക്കിയ സംഭവമാണ്. എന്തായാലും ഇത് കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു വിഷ്ണുപ്രിയയുടെ കൊലപാതകം എന്ന് പറയുന്നത്. വളരെ നെറ്റിലോടുകൂടിയിട്ടാണ് കേരളക്കര ഈ ഒരു കൊലപാതക വാർത്ത കേട്ടത്. കൊലപാതകം നടത്തിയ സമയത്ത് പോലും യാതൊരു കൂസലുമില്ലാതെ കൊലപാതകത്തിന് ശേഷം കുത്തുപറമ്പിനടുത്തുള്ള ശ്യാംജിത്തിൻ്റെ അച്ഛൻ്റെ ഹോട്ടലിൽ ചെന്ന് അച്ഛനെ സഹായിക്കുകയാണ് ശ്യാംജിത്ത് ചെയ്തത്. തുടർന്ന് ഈ മരണ വാർത്ത ഹോട്ടലിൽ വന്ന വ്യക്തികളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും യാതൊരു കൂസലുമില്ലാതെ ഈ വാർത്തകൾ കേട്ട് ഒന്നും അറിയാത്ത വ്യക്തിയെപ്പോലെ ഇരിക്കുകയാണ് ശ്യാംജിത്ത് അവിടെ ചെയ്തത്. പിന്നീടാണ് ശ്യാംജിത്ത് അത് പ്രതിയെ ശ്യാംജിത്താണ് പ്രതി എന്ന് പോലീസ് മനസ്സിലാക്കി ശ്യാംജിത്തിനെ പിടികൂടുന്നത്. പിന്നീട് പിടികൂടിയ സമയത്ത് പോലും പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് പോലും യാതൊരുവിധ കൂസലുമില്ലാതെയാണ് ശ്യാംജിത്ത് ഉണ്ടായത്. എന്തായാലും ഈ കേസിലാണ് ഇന്ന് കോടതി കുറ്റക്കാരൻ ശ്യാംജിത്ത് ആണെന്ന് തന്നെ കണ്ടെത്തിയത്. എന്തായാലും ശ്യാംജിത്തിനുള്ള ശിക്ഷ എന്തായിരിക്കും എന്നുള്ളത് തിങ്കളാഴ്ച നമുക്ക് മനസ്സിലാക്കാം. ധന്യ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എസ് എൻ പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.